സിഎ ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എങ്ങനെയാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കുണ്ടാകുന്ന മാരകമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ചികിത്സാ ധനസഹായം, അപകട മരണം സംഭവിച്ച വ്യക്തിയുടെ കുടുംബത്തിനുള്ള അടിയന്തര സാമ്പത്തിക സഹായം, വാസഗൃഹങ്ങൾ, ഇൻഷുറൻസ് ഇല്ലാത്ത ചെറുകിട സംരംഭങ്ങൾ എന്നിവക്ക് ഉണ്ടാകുന്ന തീപിടുത്തം, ഇടിമിന്നൽ, അതോടൊപ്പം തന്നെ കടൽക്ഷോഭം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം, തൊഴിൽ കുഴപ്പമുണ്ടാകുമ്പോൾ പ്രതിസന്ധിയിലാകുന്ന തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾക്കുള്ള സഹായമാണ് ഈ പദ്ധതിയിൽ നിന്നും ലഭിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് വാർഷിക വരുമാനം 100,000 രൂപയിൽ താഴെയായിരിക്കണം. ഒരു വ്യക്തിക്ക് ഒരു തവണ മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കിഡ്നി സംബന്ധമായ അസുഖം, അതോടൊപ്പം തന്നെ ക്യാൻസർ, ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിൽ അപേക്ഷിച്ച് 2 വർഷം കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപകടമരണം നടന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ ആ വ്യക്തിയുടെ ആശ്രിതർ അപകടമരണം നടന്ന് 1 വർഷത്തിനകം അപേക്ഷിച്ചിരിക്കണം. അപേക്ഷിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ അപേക്ഷ നൽകാം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയാണ് മുഖ്യമന്ത്രിക്ക് നൽകേണ്ടത്. അപേക്ഷക്കൊപ്പം എന്തെല്ലാം ഡോക്യുമെൻ്റ്സ് ആണ് വെക്കേണ്ടത് എന്നതാണ് ഇനി പറയുന്നത്. പ്രധാനമായും മെഡിക്കൽ റിപ്പോർട്ടാണ് വേണ്ടത്. ഡോക്ടറുടെ പേരും അതോടൊപ്പം തന്നെ ഡേറ്റും ഒപ്പും നിർബന്ധമാണ്. മെഡിക്കൽ റിപ്പോർട്ട് 6 മാസത്തിനകം എടുത്തതായിരിക്കണം. അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, തിരിച്ചറിയൽ കാർഡിൻ്റെ കോപ്പി, അതോടൊപ്പം തന്നെ അപേക്ഷകൻ്റെ വില്ലേജും താലൂക്കും ഫോൺ നമ്പറും കൃത്യമായി രേഖപ്പെടുത്തണം. മരണം നടന്ന കേസുകൾക്കകത്താണെങ്കിൽ FIR കോപ്പിയും പോസ്റ്റ്മോർട്ടത്തിൻ്റെ കോപ്പിയും വെക്കണം. തീപിടുത്തം നടന്ന കേസുകൾക്കകത്താണെങ്കിൽ FIR കൂടെ ഫയർഫോഴ്സിൻ്റെ ഒരു വിശദമായ റിപ്പോർട്ടും കൂടി വേണം. അതോടൊപ്പം തന്നെ അപേക്ഷകൻ്റെ ഒരു സത്യവാങ്മൂലവും ഈ അപേക്ഷക്കൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഇത്രയും രേഖകളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രേഖകൾ. അപേക്ഷകൻ്റെ അല്ലെങ്കിൽ അപേക്ഷയുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും സാമ്പത്തികമായിട്ടുള്ള സഹായം ലഭിക്കുന്നത്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ പ്രയോജനമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.